നോഡ്ജേസും നോഡ്ജേസ് എക്സ്പ്രസ് പ്രോജക്റ്റും മോംഗോ ഡി ബിയും തമ്മിലുള്ള കണക്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നോഡിൻ്റെ കോഡ് വഴി, അതായത് നമ്മൾ ഒരു ഫോമിൽ നിന്ന് ഒരു സൈനപ്പ് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം ഡാറ്റാബേസ് കൊണ്ട് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ഷെല്ല് വഴി, അതായത് കമാൻഡ് പ്രോംപ്റ്റ് വഴി ഡാറ്റാബേസിലൊക്കെ കയറിയണോ എന്നൊക്കെ നോക്കാൻ നമുക്കറിയാം. അപ്പോൾ അവിടെ വന്നണോ എന്നൊക്കെ നോക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നോഡ്ജേസ് എക്സ്പ്രസ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാമെന്ന്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞു, സന്തോഷ വാർത്ത പറഞ്ഞുതരാം, ഒരു മൂന്ന് ദിവസത്തിനുകൂടി ഞാൻ ഉണ്ടാവില്ല. നെക്സ്റ്റ് ഒരു മൂന്ന് ദിവസത്തിനുകൂടി എസ് പി എസിൻ്റെ അടുത്തൊരു ബാച്ചും കൂടി ഉണ്ട്. നിങ്ങൾ എസ് പി എസിന് ഇനി തെറി വിളിക്കില്ല, അവരും കൂടെ എസ് പി എസിൻ്റെ ഒരു ബാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സൊക്കെ ആയിട്ട് മൂന്ന് ദിവസം ഫുൾ ഡേ ബിസി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയിരിക്കും പിന്നെ ഒരു മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ട്യൂസ്ഡേ എന്തായാലും തരും, മൺഡേക്ക് തരാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം അതിനിടയ്ക്ക് ഒരുപാട് വാല്യുവേഷനും കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട്, കുറേ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇനി കാണുക. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കോഡിംഗ് ആണ്. കോഡിംഗ് ഇതാ, ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പ്രസിൻ്റെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എക്സ്പ്രസ് ഐഫൺ എച്ച് ബി എസ് ഉള്ള പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രൊജക്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, അവിടെ തന്നെ എൻ പി ഒ ഇൻസ്റ്റാൾ അടിക്കണം. ആ ലൈബ്രറീസ് ഡിപ്പെൻഡൻസീസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ പി എം ഓഡിറ്റ് ഫിക്സ് അടിച്ചിട്ട് ആ വാൾനറബിലിറ്റീസ് ഒക്കെ ഒഴിവാക്കി അടി എൻ പി ഓഡിറ്റ് ഫിക്സ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പ്രൊജക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സൈനപ്പ് ഫോം വേണം. അപ്പോൾ ഇൻഡെക്സിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വ്യൂസിൽ എച്ച് ബി എസിൽ ഇൻഡെക്സ് എച്ച് ബി എസ് ഇത് നമുക്കൊരു സൈനപ്പ് ഫോം ആക്കി മാറ്റണം. അപ്പോൾ തൽക്കാലം നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഹാൻഡിൽ ബാർസ് സൈനപ്പ് ഫോം സാമ്പിൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ കിട്ടും. അത് ഏതെങ്കിലും നമുക്ക് എടുത്തിടാം. ഓക്കെ, ഇവിടെ ഒരു സൈനപ്പ് ഫോമിൻ്റെ കോഡ് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിൽ സാമ്പിൾ എടുത്തിട്ടാൽ മതി തൽക്കാലത്തിനല്ലേ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോ. എനിക്ക് ഭയങ്കര മടി കുറവുള്ളതുകൊണ്ട് പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതിൽ വ്യൂസിൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ബി എസ് എന്നുള്ള ഫയലിൽ ഇവിടെ ഉണ്ട് ഈ ഒരു നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഡും എടുക്കാം. സൈനപ്പ് ഫോമിൻ്റെ ഈ കോഡ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ലേഔട്ടിൽ ഇത് അതിൽ ലേഔട്ട് ഫയലും കൂടെ ഉണ്ടാവും അവിടെ, നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു സി ഡി എൻ ബൂട്ട് സ്റ്റാപ്പിൻ്റെ സി ഡി എനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ജേക്വറി കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതും കോപ്പി ചെയ്തിട്ടേക്കാം. ഇതും നമ്മൾ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് പ്രൊജക്റ്റ് നോക്കാം. വന്നോ നോക്കാം, എന്തെങ്കിലും എൻ പി എം സ്റ്റാർട്ട് അടിക്കാം. ലോക്കൽ ഹോസ്റ്റ് 3000 എസ് വന്നിട്ടുണ്ട്. ഒരു രജിസ്ട്രേഷൻ ഫോമുകൾ വരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡെക്സ് ഡോട്ട് എച്ച് ബി എസ് ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലുള്ള ഡാറ്റ എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഡാറ്റാബേസ് മോംഗോ ഡി ബിയിൽ ഇൻസേർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം. അതിന് പുറമേ ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്ക് നോഡ് മോൺ എന്നുള്ളൊരു ഒരു എൻ പി എം മൊഡ്യൂളുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ എൻ പി എം ഇൻസ്റ്റാൾ വഴി അത് ഇൻസ്റ്റാൾ ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. അതായത് സെർവർ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നടക്കും. എൻ പി എം ഇൻസ്റ്റാൾ നോഡ് മോൺ കൊടുത്താൽ മതി. എൻ പി എം ഇൻസ്റ്റാൾ നോഡ് മോൺ സുഡോ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ സുഡോ എന്ന് വെച്ചാൽ വിൻഡോസ് ആവില്ല. എൻ പി എം ഇൻസ്റ്റാൾ നോഡ് മോൺ -g ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈബ്രറിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി നമ്മൾ എൻ പി എം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഡോ എൻ പി എം ഇൻസ്റ്റാൾ നോഡ് മോൺ -g കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പാക്കേജ് ഡോട്ട് ജെ എസ് എൽ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്, സ്റ്റാർട്ടിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ആ നോഡ് മോൺ സ്ക്രിപ്റ്റ് നോഡ് മോൺ സ്പേസ് ഡോട്ട് ബിൻ www കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തോളും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ എൻ പി എം സ്റ്റാർട്ട് കൊടുക്കുക. എൻ പി എം സ്റ്റാർട്ട് കൊടുത്തിട്ടിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്പേസ് ഇട്ട് മാറ്റിയാൽ പോലും എന്ത് ചെയ്യും,
ഡോട്ട് ജെ എസ് ഫയൽ എവിടെയെങ്കിലും നമുക്ക് മാറ്റിയാൽ ഓ ഓട്ടോമാറ്റിക്കായിട്ട് സെർവർ റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നോഡ്മാൻ എന്തിനാന്ന് വെച്ചാൽ എൻ പി എം നമ്മളിങ്ങനെ എൻ പി എം സ്റ്റാർട്ട് എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ്ടേ, ക്വിറ്റ് ചെയ്തിട്ട് വീണ്ടും എടുക്കുക, അതിനൊന്നും വേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ചെയ്തോളും സെർവർ. നമ്മൾ കോഡ് എന്താ എഡിറ്റ് ചെയ്താൽ ഇതുണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ടാണോ. ഇനി നമുക്ക് ഇവിടെ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാമല്ലോ. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഗെറ്റും പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ആകുമ്പോൾ ഡാറ്റ സബ്മിറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും റൂട്ടർ സെറ്റ് ചെയ്യാം. റൂട്ടർ ഡോട്ട് പോസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിൽ ഒരു സബ്മിറ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കാം, നമുക്ക് കോമ ഒരു ഫങ്ഷൻ കൊടുക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ഡാറ്റാ ബേസ് ഇൻസേർട്ട് ചെയ്യുന്ന നോർമൽ ജാവാസ്ക്രിപ്റ്റ് നോഡ് ജേസിൻ്റെ രീതിയിലാണ്, ആദ്യം മുതലുള്ള പഴയ വെർഷനിലൊക്കെ യൂസ് ചെയ്തിരുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പ്രോമിസ്, അതേപോലെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത ദിവസം പറഞ്ഞുതരും. അത് കഴിഞ്ഞതിന് ശേഷം അത് വെച്ചിട്ടുള്ള ഡാറ്റാ ബേസ് രീതിയും സ്ട്രക്ചറായിട്ട് ഡാറ്റാ ബേസ് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചിരും. അത് കഴിഞ്ഞിട്ട് ലോഗിനും കഴിഞ്ഞാൽ പ്രൊജക്റ്റിലോട്ട് പോകാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കോൾ ബാക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എങ്ങനെ ഡാറ്റാ ബേസിലോട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യാമെന്ന് മാത്രം നമ്മൾ നോക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. റിക്വസ്റ്റ് ഡോട്ട് റെസ്പോൺസ് ഇതൊക്കെ അറിയില്ലേ, പോസ്റ്റിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ ചെയ്യാം, കൺസോൾ ഡോട്ട് ലോഗിൽ എന്ത് ലോഗ് പ്രിൻ്റ് ചെയ്യാം. റിക്വസ്റ്റ് ഡോട്ട് ബോഡി എന്നുള്ളൊരു പാരാമീറ്ററിലാണ് എന്ത് കിട്ടുകയെന്ന് പറഞ്ഞു നമ്മൾ. അതായത് ഇവിടുന്ന് ഇൻഡെക്സ് ഡോട്ട് എച്ച് ബി എസിൽ നിന്ന് ഒരു ഫോമുണ്ട്, ഈ ഫോം ഇവിടുന്ന് സെൻഡ് ചെയ്യാണ്. ഫോമിൻ്റെ ആക്ഷനിലാണല്ലോ നമ്മൾ എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്, മനസ്സിലാവുണ്ടോ. അതായത് പ്രൊജക്റ്റ് ലോഡ് ചെയ്യുമ്പോൾ, ഒന്നുകൂടി വേണമെങ്കിൽ ആദ്യം മുതൽ ഒന്ന് പറഞ്ഞുതരാം. പ്രൊജക്റ്റ് ലോഡ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ ആപ്പ് ഡോട്ട് യൂസർ സ്ലാഷിൽ എന്ത് കൊടുത്തിട്ട് ഇൻഡെക്സ് റൂട്ടർ കൊടുത്തു. ഇൻഡെക്സ് റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻഡെക്സ് റൂട്ടർ. അത് റിക്വയർ വഴി എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് എന്നുള്ള റൂട്ട്സിലുള്ള സംഭവം എടുത്തിട്ടുണ്ട്. ആ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ഗെറ്റിൽ റെൻഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ഇൻഡെക്സ് എന്നുള്ള ഫയൽ, ഇൻഡെക്സ് എന്നുള്ള ഫയൽ എവിടെ ഉള്ളതാണ്, ഈ ഇൻഡെക്സ് ഡോട്ട് എച്ച് ബി എസ് എന്നുള്ള ഫയൽ. അതായത് ഈ ഫയൽ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്, സൈനപ്പ് ഫോം വന്ന് മനസ്സിലായി. ഇനി സൈനപ്പ് ഫോമിൽ നമ്മളൊരു സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ്മിറ്റ് ബട്ടൺ എങ്ങോട്ടോ പോകണം. ആ പോകേണ്ട ആക്ഷൻ നമ്മൾ എച്ച് ഡി എമ്മിൽ സെറ്റ് ചെയ്യുന്ന ആക്ഷൻ. നമ്മൾ വെബ് ഡിസൈനിങ് പഠിച്ചപ്പോൾ ഈ ആക്ഷനിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ആ ജസ്റ്റ് നമ്മൾ ഈ മറ്റേ സബ്മിറ്റ് ചെയ്യുന്ന കേസ്, ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവിലോട്ട് ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന കേസിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലാത്ത കേസിലും നമ്മൾ എവിടെയും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് എന്നോ അല്ല ഇവിടെ എന്ത് വേണമെങ്കിൽ കൊടുക്കും. ഇവിടെ ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ സ്പെസിഫൈ ചെയ്യണം, ഇവിടെ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് ഡോട്ട് ജെ എസിലോ യൂസേഴ്സ് ഡോട്ട് ജെ എസിലോ എവിടെ എഴുതുന്നത്, ഇൻഡെക്സിലല്ലേ ഫയൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ചെയ്താൽ മതി, യൂസേഴ്സിലല്ല, ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇതിങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ കൊണ്ടുപോയിടാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്, സ്ലാഷ് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു റൂട്ട് ഉണ്ട്, അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ ഹായ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എച്ച് ടി എമ്മിൽ എന്ത് ചെയ്യണം, ഇവിടെ ഹായ് എഴുതണം, അത്രേ ഉള്ളൂ. ആ പേരിനൊന്നും വലിയ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ സബ്മിറ്റ് എന്ന് തൽക്കാലം മനസ്സിലാൻ വേണ്ടി സ്ലാഷ് സബ്മിറ്റ് എന്ന് കൊടുത്തു. ഇത് നേരെ എങ്ങോട്ട് വരും, ഇവിടെ ഇൻഡെക്സ് ഡോട്ട് ജെ എസിൽ ഇവിടെ സ്ലാഷ് സബ്മിറ്റിൽ വരും. ഇത് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് ബോഡി ഇവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യുക, ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് അല്ല റീഫ്രഷ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് ടൈപ്പ് ചെയ്തിട്ട് ഈ വാല്യൂസ് അങ്ങോട്ട് പോകുന്നുണ്ടോ നോക്കാം. കണ്ടോ, കണ്ടോ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ്, പാസ്വേഡ് കൺഫേം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത എസ് ഡി എസ് എന്നുള്ള കൺഫേം ചെയ്ത് ടൈപ്പ് ചെയ്ത സംഭവങ്ങൾ സെർവറിലെത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്, ക്ലയൻറ്റ് ഇന്ന് ഫോമിൽ നിന്ന് സബ്മിറ്റ് ചെയ്ത ഡാറ്റ നോഡ് ജെ എസ് എക്സ്പ്രസ് പ്രൊജക്റ്റിൽ ആപ്പ് ഡോട്ട് സ്ലാഷ് ഒരു റൂട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇൻഡെക്സ് റൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പോസ്റ്റ് പോസ്റ്റ് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്, റൂട്ടർ ഡോട്ട് പോസ്റ്റ്. അതിൽ സ്ലാഷ് സബ്മിറ്റിൽ എത്തിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ട് റിക്വസ്റ്റ് ഡോട്ട് ബോഡി പ്രിൻ്റ് ചെയ്തപ്പോൾ ആ കൊടുത്തയച്ച ഡാറ്റ മൊത്തം ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് അത് പ്രിൻ്റ് ചെയ്തോടെ. ഈ എത്തിയ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാ ബേസിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഡാറ്റാ ബേസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആ ഇവിടെയാണ് നമുക്ക് ഡ്രൈവേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നോഡ് ജെ എസ് സെർവറിൽ വരെ ഡാറ്റ എത്തി, ഈ എത്തിയ ഡാറ്റേനെ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ നമുക്കറിയാം. ഇനി വേണേൽ അടുത്ത പേജിലോട്ട് റെൻഡർ വഴിയൊക്കെ കൊടുക്കാനോ ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ അടുത്ത പേജിലോട്ട് കൊടുക്കുന്നതിന് മുന്നേ ആ റെസ്പോൺസും കൂടി വേണേൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇവിടെ വേണമെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റെസ്പോൺസ് ഡോട്ട് സെൻഡ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ആദ്യം
സബ്മിറ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ എന്നാൽ ഗോട്ടിട്ട് വന്നു. ഓക്കെ, മനസ്സിലായിണ്ടോ? കൺസോൾ ഡോട്ട് ലോഗിൽ അത് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു, റെസ്പോൺസ് ഡോട്ട് സെൻഡിൽ ഗോട്ടിട്ട് എന്ന് പറഞ്ഞ് ചുമ്മാ ഒരു പ്രിൻറ്റ് കൊടുത്തു, അത് ഡാറ്റ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഡാറ്റാ ബേസിൻ്റെ കോഡ് എഴുതിയിട്ട് ഈ ഡാറ്റാ ബേസിൻ്റെ കോഡ് വഴി എങ്ങോട്ട് പോകണം, മോങ്കോ ഡി ബിയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മോങ്കോ ഡി ബിയുടെ ഒരു ക്ലയൻറ്റ് യൂസ് ചെയ്യുന്ന പരിപാടിയുണ്ട്. മോങ്കോ ഡി ബി മോങ്കോ ഡി ബി നോഡ് ജെഎസ് ഒരു മോങ്കോ റിക്വയർ മോങ്കോ ഡി. ആ മോങ്കോ ഡി ബിയുടെ ഒരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് ഒരു ടെർമിനലും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, എൻ പി എം ഇൻസ്റ്റാൾ മോങ്കോ ഡി ബി. മോങ്കോ ഡി ബി എന്നുള്ള എൻ പി എം മോഡ്യൂളുണ്ട്, അതും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. ഇതെന്തിനാ മനസ്സിലായോ? അതായത് നോഡ് ജെഎസും മോങ്കോ ഡി ബി ഡാറ്റാബേസും തമ്മിലൊരു കണക്ഷൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രൈവർ യൂസ് ചെയ്യണം. മോങ്കോ ഡി ബി ഡ്രൈവർ യൂസ് ചെയ്യും, നേറ്റീവ് ഡ്രൈവറാണ്. പല ഡ്രൈവേഴ്സ് ഉണ്ട്, ഇപ്പം മോങ്കൂസ് ഒരു ഡ്രൈവറാണ്, മോങ്കൂസ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, പല ഡ്രൈവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മോങ്കൂസിനേക്കാളും സ്പീഡുള്ളതാണ് മോങ്കോ ഡി ബിയുടെ തന്നെ നേറ്റീവ് ഡ്രൈവർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോങ്കോ ഡി ബി നേറ്റീവ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ പി ഇൻസ്റ്റാൾ മോങ്കോ ഡി ബി നേറ്റീവ് ഡ്രൈവർ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, റിക്വയർ വഴി ഇവിടെ എടുക്കണം. മോങ്കോ ക്ലയൻറ്റ്, മോങ്കോ ക്ലയൻറ്റ് അസൈൻ റിക്വയർ മോങ്കോ ഡി ബി ഡോട്ട് മോങ്കോ ക്ലയൻറ്റ്. ഓക്കെ, അപ്പോൾ മോങ്കോ ക്ലയൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മോങ്കോ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ് എന്നുള്ളൊരു മെത്തേഡുണ്ട്. ഓക്കെ, കണക്റ്റ് എന്നുള്ള മെത്തേഡിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പിൾ നോക്കിയാലും കിട്ടും കേട്ടോ, മോങ്കോ ഡി ബി ക്ലയൻറ്റിലുണ്ട് കണക്റ്റ് ഉണ്ട്, അതിലൊരു യു ആർ എൽ പറഞ്ഞിട്ടുണ്ട്. ഈ യു ആർ എൽ മോങ്കോ ഡി ബി ഫുൾ കോളൻ, ഇതൊക്കെ അതേപോലെ തന്നെ സിൻടാക്സ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതുവരെ കോപ്പി ചെയ്തു, ഞാൻ കോപ്പി ചെയ്തിട്ട് സിംഗിൾ കോഡ്സിലോ ഡബിൾ കോഡ്സിലോ ആ യു ആർ എൽ, ഈ യു ആർ എൽ എന്താണെന്ന് വെച്ചാൽ ഇത് മോങ്കോ ഡി ബി ഡ്രൈവറിനെ കിട്ടാൻ വേണ്ടി ആക്സെപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. മോങ്കോ ഡി ബി ഫുൾ കോളൻ ലോക്കൽ ഹോസ്റ്റ് എന്തിനാന്ന് വെച്ചാൽ, ഇപ്പോൾ ചില കേസിൽ എല്ലാവരും അവരെ സെർവർ തന്നെ ആയിരിക്കുമല്ലോ ഡാറ്റാബേസ് യൂസ് ചെയ്യുക. അപ്പോൾ നോഡ് ജെഎസ് റൺ ചെയ്യുന്ന ഒരു സെർവറിലും നോഡ് ജെ മോങ്കോ ഡി ബി ഡാറ്റാബേസ് വേറെ സെർവറിലായിരിക്കും. വലിയ പ്രൊജക്റ്റ് പ്രൊഡക്ഷൻ സെർവറിലൊക്കെ അങ്ങനെ ആയിരിക്കും, ഡാറ്റാബേസ് വേറെ സ്ഥലത്തും നോഡ് ജെഎസ് റൺ ചെയ്യുന്ന വേറൊരു സെർവറിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സെർവറിൽ നിന്ന് വേറെ സെർവറിലെ ഡാറ്റാബേസിന് എടുക്കേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, ലോക്കൽ ഹോസ്റ്റ് മാറ്റിയിട്ട് അവിടെ അതിൻ്റെ ഐ പി കൊടുക്കേണ്ടി വരും അല്ലേ. അതേപോലെ പോർട്ട്, ഡിഫോൾട്ടായിട്ട് മോങ്കോ ഡി ബിയുടെ പോർട്ടാണ് 270.17 എന്നുള്ളത്. അത് വേറെ ഏതെങ്കിലും ചേഞ്ച് ചെയ്ത് നമുക്ക് മോങ്കോ ഡി ബി സെറ്റപ്പ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അങ്ങനെ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ടും കൊടുക്കണം. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ കണക്റ്റായി, കണക്ഷനുള്ള കോഡായി. കോമ, ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്. കോൾ ബാക്ക് ഫംഗ്ഷനിൽ എറർ കോമ ഒരു കണക്റ്റ് ക്ലയൻറ്റ് ഒബ്ജക്റ്റും ഉണ്ട് എന്ന് വിചാരിക്കാം, ഇതാണ് അതിൽ വരുന്നതെന്ന് ഇരിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് കണക്റ്റ് ആയോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇഫ് എറർ എന്നുള്ളതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്താണ്, എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് എറർ, ഇഫ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററിൽ എന്തോ ഡാറ്റ ഉണ്ട്, ഡാറ്റ ഉണ്ടെങ്കിൽ എന്താണ്, കൺസോളിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് നോക്കാം. കൺസോൾ ഡോട്ട് ലോഗിൽ എറർ എന്ന് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ എൽസ് കേസ് എഴുതാം. എൽസ് കേസിൽ എന്താണ്, എൽസ് കേസ് ആകുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ എറർ ഇല്ലാത്ത കേസാണ്. അപ്പോൾ കൺസോൾ ഡോട്ട് ലോഗിൽ ലോഗിൽ എന്താ പറയുക, ഡാറ്റാബേസ് കണക്റ്റഡ് എന്നുള്ളത് കണക്റ്റഡ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് വരുന്നുണ്ടോ നോക്കാം. മറ്റേ നോഡിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഷ എടുക്കാം, ഇതിൽ സബ്മിറ്റ് കൊടുത്തു, ഇവിടെ വന്നിട്ടുണ്ട് ഡാറ്റാബേസ് കണക്റ്റഡ്. കണ്ടോ, ഡാറ്റാബേസ് കണക്റ്റഡ് പ്രിൻ്റ് ആയിട്ടുണ്ട്. അതായത് മോങ്കോ ക്ലയൻറ്റ് ഇതൊക്കെ ലൈബ്രറിയിലുള്ളതാണ്, ഇതൊന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന എന്താ മോങ്കോ ക്ലയൻറ്റ് ഉള്ളിൽ നിങ്ങൾ പേടിക്കേണ്ട. മോങ്കോ ക്ലയൻറ്റ് എന്നുള്ള
ഇത് ഈ ഡ്രൈവർ യൂസ് ചെയ്യുകയാണ്. മോംഗോ ക്ലയൻറ്റ് ഡ്രൈവറും റിക്വയർ വഴി മോംഗോ ഡി ബി എടുത്ത് അത് ഡോട്ട് മോംഗോ ക്ലയൻറ്റ് എടുത്തു. ആ ഒബ്ജക്റ്റിനെ എടുത്തിട്ട് ആ ഒബ്ജക്റ്റോട്ട് കണക്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഓൾറെഡി എഴുതി വെച്ച ഫംഗ്ഷനാണ്. അത് വിളിക്കുക, അതിനുള്ള യു ആറിൽ കൊടുക്കേണ്ട രീതി ഇങ്ങനെ തന്നെയാണ്. ഇത് മോംഗോ ഡി ഫുൾ കോൺ ഡബിൾ സ്ലാഷ് ഏതാണോ സെർവർ ലോക്കൽ ഹോസ്റ്റ്, ഈ സെർവർ തന്നെ ഡാറ്റാബേസ് ആയതുകൊണ്ട്, ഈ സിസ്റ്റത്തിൽ തന്നെ ഡാറ്റാബേസ് ആയതുകൊണ്ട് ലോക്കൽ ഹോസ്റ്റ് അതിൻ്റെ ഒരു പോർട്ടും ഡിഫോൾട്ട് പോർട്ടും കൊടുത്തിട്ടുണ്ട്. കോമ ഒരു ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ പഠിച്ചില്ലേ, കണക്ട് വിളിക്കുമ്പോൾ ഒരു യു ആറിൽ കൊടുക്കും ആ ഡാറ്റാബേസോട് കണക്ട് ചെയ്യാൻ. എപ്പോഴാണോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പോൾ രണ്ട് ആർഗ്യുമെൻറ്റാണ് വരാൻ ചാൻസ്, ഒന്ന് എറർ ഒബ്ജക്റ്റ്, ഒന്ന് ക്ലയൻറ്റ് ഒബ്ജക്റ്റ്. ക്ലയൻറ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് പറയാൻ പോകുന്നേ ഉള്ളൂ. എറർ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഫെറർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ മോംഗോ ഡി ബി ഡാറ്റാബേസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റം സ്റ്റി എൽ എന്ന് പറഞ്ഞ സി ടി എൽ എന്നുണ്ട്, നമുക്ക് നോൺ എന്താണ് മോംഗോ ഡി ബി ഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതൊന്നും ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എറർ വരുമായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ വർക്കിംഗ് അതിൻ്റെ പേരിലാണ് ഡാറ്റാബേസ് കണക്റ്റഡ്. അതായത് ഈ ഫെറർ ഇല്ല, അതായത് ക്ലയൻറ്റ് ഒബ്ജക്റ്റിൽ എന്തോ ഡാറ്റ ഉണ്ട്. അപ്പോൾ ഇനി ക്ലയൻറ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഡാറ്റാബേസ് കണക്റ്റഡ് ആണ്, നമുക്ക് കണക്റ്റ് ആവുന്നുണ്ട് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ആയിട്ട് വന്നിട്ട് ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ഡോട്ട്, അതാണ് കേട്ടോ ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ഡോട്ട്, ഡി ബി എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ഡി ബി എന്നുള്ള ഫംഗ്ഷനിൽ ഒരു ഡി ബിയുടെ പേര് കൊടുക്കുക. ഇപ്പോൾ എന്താണ്, ക്രോസ് റോഡ്സ് പേര് കൊടുത്തിട്ടുണ്ട്. ഡോട്ട് കളക്ഷൻ, കളക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു യൂസർ എന്നുള്ള പേര്, കളക്ഷൻ എന്താണെന്ന് ഓർമ്മ ഉണ്ടല്ലോ. ഡോട്ട് ഇൻസേർട്ട് വൺ എന്നുള്ള ഫംഗ്ഷൻ, ഇൻസേർട്ട് വൺ എന്നുള്ള ഫംഗ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ റിക്വസ്റ്റ് ഡോട്ട് ബോഡി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കൊടുത്ത പോലെ എന്ത് ചെയ്യണം, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് ബോഡിയിൽ ഓൾറെഡി നമുക്ക് ഡാറ്റ വരുന്നുണ്ട്, നമ്മൾ കണ്ടു ആ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അത് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, ഇൻസേർട്ട് ആവും. ഇത്രയും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ചെയ്ത് നോക്കാം. ഇത്രയും ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണോ എന്നുള്ളത് നോക്കാം. സബ്മിറ്റ് കൊടുത്തു, വർക്കായിട്ട് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ടെർമിനൽ വഴി ഡാറ്റാബേസ് പോയിട്ട് മോംഗോ ഷോ ഡി ബീസ് കണ്ടോ, ക്രോസ് റോഡ്സ് ഉള്ള ഡാറ്റാബേസ് വന്നില്ലേ. എങ്ങനെ വന്നത്, ക്ലയൻറ്റ് ഡോട്ട് ഡി ബി, ഇവിടെ ക്രോസ് റോഡ്സ് കൊടുത്തത്. നമ്മളെടുത്തില്ല യൂസ് സ്പേസ് ഡാറ്റാബേസ് അടിക്കില്ല, അതേ ഓപ്പറേഷൻ തന്നെ ഇവിടെ നടന്നത്. ഡി ബി ക്രോസ് റോഡ്സ് കൊടുത്ത് കളക്ഷൻ യൂസർ ഇൻസേർട്ട് വേണമെന്നാണ്, ഡാറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഡാറ്റാബേസും ക്രിയേറ്റ് ആയി കളക്ഷനും ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി കളക്ഷൻ ഉണ്ടോ നോക്കാം നമുക്ക്. ഷോ കളക്ഷൻസ്, ഷോ കളക്ഷൻസ്, അയ്യോ ഷോ കളക്ഷൻസിന് മുന്നേ അതിലോട്ട് കയറണ്ടേ. യൂസ് ക്രോസ് റോഡ് എന്നിട്ട് എന്ത് ചെയ്യുക, ഷോ കളക്ഷൻസ് കൊടുക്കുക. അപ്പോൾ യൂസർ ഉണ്ടെന്ന് കാണിച്ച്, അപ്പോൾ ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ ഡി ബി ഡോട്ട് യൂസർ ഡോട്ട് ഫൈൻഡ്. എന്തായി, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നേരത്തെ നമ്മൾ കൊടുത്ത എല്ലാ ഡാറ്റയും എന്തായുണ്ട്, ഡോട്ട് പ്രിന്റ് കണ്ടോ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എല്ലാ ഡാറ്റയും ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ, കറക്റ്റ് മനസ്സിലായോ കാര്യങ്ങൾ. അതായത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ബി എസിൽ എന്താണോ നെയിം എന്നുള്ള ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ പി ഡബ്ല്യു ഈ പേരിലുള്ള ഡാറ്റ ഈ ഫോം ആക്ഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എവിടെ എത്തും, ആപ്പ് ഡോട്ട് ജെ എസിലെത്തും. ആപ്പ് ഡോട്ട് ജെ എസിലെത്തുമ്പോൾ അത് നേരെ റൂട്ടിലെത്തി ഇൻഡെക്സ് അല്ല, അത് നേരെ ഇവിടെ എത്തും. ഈ റൂട്ടിൽ ഇൻഡെക്സ് റൂട്ടിലോട്ട് പോകും. ഇൻഡെക്സ് റൂട്ടിൽ എന്തുണ്ട്, പോസ്റ്റ് ഉണ്ടോ എന്ന് പോയി നോക്കണം. ഇൻഡെക്സ് ഡോട്ട് പോസ്റ്റ് ഉണ്ട്, അവിടെ ഈ സബ്മിറ്റിലെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചുമ്മാ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, മോംഗോ ഡി ബിയുടെ മോംഗോ ക്ലയൻറ്റ് വെച്ചിട്ട് കണക്ട് ഡാറ്റാബേസ് കണക്ട് ചെയ്യുകയാണ്. എറർ എന്തെങ്കിലും ഉണ്ടോ നോക്കി, ഇല്ലെങ്കിൽ ക്ലയൻറ്റ് ഡോട്ട് ഡി ബി ആ ഡി ബി ഡാറ്റാബേസിൻ്റെ പേര് ഡോട്ട് കളക്ഷൻ യൂസർ എന്നിട്ട് ഇൻസേർട്ട് വണ്ണിൽ എന്ത് കൊടുത്ത്, റിക്വസ്റ്റ് ഡോട്ട് ബോഡി കൊടുത്ത്. ഇതേപോലെ എന്ത് ഇൻസേർട്ട് വണ്ണ് വിളിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ പഠിച്ചിട്ടുള്ള എല്ലാ മെത്തേഡ്സും ക്രെഡ് ഓപ്പറേഷൻസ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ഇൻസേർട്ട് മെനി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഡാറ്റാബേസിലോട്ട് വാല്യൂ എത്തിയതുവരെ മനസ്സിലായോ? ഇന്നെന്താ പഠിച്ചത്, മോംഗോ ഡി ബി എക്സ്പ്രസ് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു ഫോം ഉണ്ടാക്കി, ഫോമിൽ ഡാറ്റ സബ്മിറ്റ് ചെയ്തു, സബ്മിറ്റ് ചെയ്ത ഡാറ്റ സെർവറിലെത്തി കൺസോളിൽ പ്രിൻറ്റ് ചെയ്തു, പ്രിൻറ്റ് ചെയ്ത സംഭവം മോംഗോ ഡി ബി നേറ്റീവ് ഡ്രൈവർ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇത്രയും വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്.
ഇനി നമുക്ക് ഇതൊന്നും ഇത്രയും കൂടി അഡ്വാൻസ് ലെവലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, പ്രോമിസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ പ്രോമിസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അടുത്ത് പഠിക്കുന്നത്. അതുപോലെ ഇതൊന്ന് സ്ട്രക്ചർ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എഴുതിയുള്ള മോംഗോ ഡി ബി മോംഗോ ക്ലയൻറ്റ് ഇത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ പേജിലും എല്ലാ ഫംഗ്ഷനിലും ഇതേപോലെ ഡാറ്റാ ബേസ് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. നമ്മളൊരു കോമൺ ഫയലിൽ ഡാറ്റാ ബേസ് എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ആ അവസാനത്ത് ഈ ഒരു ഇൻസേർട്ട് ഫംഗ്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കളക്ഷൻ യൂസ് ചെയ്തിട്ട് ഫംഗ്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ വർക്ക് ചെയ്യുള്ളൂ. ബാക്കി കോമൺ ആയിട്ട് എഴുതി വയ്ക്കുക ചെയ്യുക. അപ്പോൾ അതൊന്ന് സ്ട്രക്ചർ ചെയ്യാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് അതിലോട്ട് പോകുന്നതിന് അത് എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ ആവും. അതിന് മുന്നേ ആയിട്ട് നമുക്ക് പ്രോമിസ് ഒന്ന് പറഞ്ഞുതരാം. പ്രോമിസ് പറഞ്ഞു തന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം.